തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്ന് തൃശൂർ അതിരൂപതയുടെ സർക്കുലർ. അതിരൂപത നടത്തുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സർക്കുലറിലാണ് പരാമർശം. രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു. ബിഷപ്പുമാർ, സമുദായ നേതാക്കൾ, ഇടവകകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളന കാര്യങ്ങൾ വിശദീകരിക്കുന്ന സർക്കുലർ പള്ളികൾക്കയച്ചു. ജേസൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജേസൺ, എന്താണ് ഈ സർക്കുലറിൽ പറയുന്നത്? പ്രത്യേക നിർദ്ദേശമാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിലാണ് തൃശൂർ അതിരൂപത പ്രത്യേക ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് ഒരു വിശദമായ ചർച്ചയ്ക്ക് ഒരു കളം ഒരുക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, തിരഞ്ഞെടുപ്പിൽ സജീവമായി മത്സരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങളുടെ ആശയങ്ങളും ആശങ്കകളും അറിയിക്കുക എന്നതാണ് ഇത്തരമൊരു സർക്കുലറിലൂടെയും ഈ 25-ാം തീയതി നടക്കാൻ പോകുന്ന യോഗത്തിലൂടെയും തൃശൂർ അതിരൂപത ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, തൃശൂർ ലോക്സഭാ മണ്ഡലം വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ അതീവ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വോട്ടുകൾ വളരെ ശ്രദ്ധാപൂർവ്വം വിനിയോഗിക്കണമെന്ന സർക്കുലറിൽ നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കുലർ ഈ എല്ലാ ഇടവകളിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. 25-ാം തീയതി ബിഷപ്പുമാരും മറ്റ് സമുദായ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ടുള്ള യോഗമായിരിക്കും. ഈ യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും ആശങ്കകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ രേഖാമൂലം അറിയിക്കുക, പിന്തുണ തേടുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. അതായത്, വോട്ട് ചോദിച്ചു വരുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതാണെന്ന് ഓരോ വ്യക്തികൾ, ഓരോ ക്രൈസ്തവനും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ട ഒരു ക്യാപ്സ്യൂൾ തയ്യാറാക്കുക എന്ന് തന്നെയാണ് 25-ാം തീയതി ചേരുന്ന ഈ യോഗത്തിലൂടെ സഭ ഉദ്ദേശിക്കുന്നതും. അതിനുവേണ്ടിയുള്ള പ്രധാനമായ ചുവടുവെപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലം അതീവ ശ്രദ്ധയാകർഷിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, 3 മുന്നണികൾക്കും ഒരുപോലെ ക്രൈസ്തവ സഭകളിൽ നിന്നും വോട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു അതിരൂപതയുടെ നീക്കം. സുജയ. ഓക്കെ, ജേസൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഈ സർക്കുലറിന്മേൽ അതിരൂപതയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. അതിലേക്ക് നമുക്ക് വരും മണിക്കൂറുകളിൽ എത്താം.